നമസ്കാരം മൂന്നാം ലോകരാഷ്ട്രങ്ങൾ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന തന്ത്രം കൊറോണയ്ക്ക് മുന്നിൽ ചെലവാകില്ലെന്ന് മനസ്സിലായതോടെ പത്തി താഴ്ത്തി സത്യാവസ്ഥ തുറന്നു പറയുകയാണ് ലോക പോലീസ് അമേരിക്കയിലെ പ്രമുഖ പകർച്ചവ്യാധി വിദഗ്ധൻ ഡോക്ടർ ആന്റണി ഫോസി പറയുന്നത് അമേരിക്കയിൽ കോവിഡ് മരണനിരക്ക് പ ഒരു ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനുമിടയിൽ വരെ എത്താം എന്നാണ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് രോഗം പിടിപെട്ടാക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുവാൻ സർക്കാർ ആലോചിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ഞായറാഴ്ച സി നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് രോഗബാധയുമായി അമേരിക്ക മുന്നേറുന്ന സമയത്താണ് പ്രശസ്തനായ പകർച്ചവ്യാധി വിദഗ്ധന്റെ അഭിപ്രായം പുറത്തു വരുന്നത് അമേരിക്കയ്ക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ചെറിയ പ്രതീക്ഷ കൂടി നശിക്കുകയാണ് ഇതോടെ പരിശോധന കൂടുതൽ വ്യാപകമാക്കണമെന്നും പരിശോധനയിൽ രോഗവ്യാപനം ഗുരുതരമല്ല എന്ന് തെളിയുന്ന പ്രദേശങ്ങളിൽ മാത്രമേ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താവൂവെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി അമിതവിശ്വാസത്തിന്റെ ദന്തഗോപുരത്തിൽ നിന്നും ഇറങ്ങാൻ ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചത് ഈ അഭിപ്രായം കൂടിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിലയിരുത്തലുകൾ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടതിൽ പിന്നെ ഇതാദ്യമായാണ് ട്രംപ് യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ സമീപിക്കുന്നത് നേരത്തെ ഈസ്റ്ററിന് അമേരിക്ക വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ ലോക്ഡൌൺ വീണ്ടും ഏപ്രിൽ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ഏറ്റവും അധികം രോഗബാധിതരുള്ള ന്യൂയോർക്ക് ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ ക്വാറന്റൈൻ നടപ്പിലാക്കാനും ആലോചിക്കുന്നതായി ട്രംപ് പ്രതികരിച്ചു രാജ്യത്തിലെ കൊറോണ ബാധയുടെ എപ്പി സെന്ററായി മാറിയ ന്യൂയോർക്കിൽ നിന്നുമാണ് പുതിയ രേഖപ്പെടുത്തിയ കൊറോണ ബാധ ശതമാനവും വരുന്നത് ഡെട്രോയിറ്റ് ഷിക്കാഗോ ലോസ് ആഞ്ചലസ് ന്യൂ ഓർലിയോൺ ബോസ്റ്റൺ എന്നിവിടങ്ങളിൽ കൊറോണയുടെ ഹോട്ട്സ്പോട്ടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിലെ എല്ലാ മേഖലകളും ഒരുപോലെ അപകട സാധ്യതയുള്ളതാണെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ഇന്നലെ മുന്നറിയിപ്പ് നൽകുകയും ഉണ്ടായി എല്ലാ മെട്രോ നഗരങ്ങളും ന്യൂയോർക്കിന് തുല്യമായ രോഗവ്യാപനത്തിന് സാധ്യതയുള്ളവയാണെന്ന് വൈറ്റ് ഹൌസിലെ കൊറോണ വൈറസ് റെസ്പോൺസ് കോർഡിനേറ്റർ ഡോക്ടർ ഡബോറ ബ്രിക്സ് ഇന്നലെ പ്രസ്താവിച്ചിരുന്നു രോഗബാധിത പ്രദേശങ്ങളിലേക്ക് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്യുകയാണ് ഭരണകൂടമെന്നും അവർ വെളിപ്പെടുത്തുകയുണ്ടായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിലെ എപ്പിഡമിയോളജി റിസർച്ച് വിഭാഗം തലവൻ ഡോക്ടർ ജോൺ ബ്രൂക്സ് പറയുന്നത് അമേരിക്കയിലെ ഒരു ഭൂവിഭാഗവും കൊറോണ ഭീതിക്ക് പുറത്തല്ല എന്നാണ് എത്രയും പെട്ടെന്ന് പ്രതിരോധ നടപടികൾ എടുത്തില്ല എങ്കിൽ കാര്യങ്ങൾ പോവുക സർവനാശത്തിലേക്കായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈ പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറാകാതെ ഇരുന്നാൽ മറ്റുള്ളിടങ്ങളിലെ രോഗവ്യാപനം ഒരുപക്ഷേ ന്യൂയോർക്കിലേതിനേക്കാൾ ഭീകരമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ന്യൂയോർക്കിനും സിയാറ്റലിനും ശേഷം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് രോഗബാധിതരും മുപ്പത്തൊന്ന് മരണങ്ങളുമായി ഡെട്രോയിറ്റ് ആണ് രോഗവ്യാപനത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതിനു പുറമെ രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രോഗികളും മരണങ്ങളും സ്ഥിരീകരിച്ചു ഷിക്കാഗോ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് രോഗബാധിതർ നാൽപ്പത്തി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബോസ്റ്റൺ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് രോഗബാധിതർ മുപ്പത്തിരണ്ട് മരണങ്ങൾ ലോസ് ആഞ്ചലസ് ആയിരത്തി മുന്നൂറ് രോഗബാധിതരുള്ള ഇതുവരെ എഴുപത് മരണങ്ങൾ സ്ഥിരീകരിച്ച ന്യൂ ഓർലിയോൺ എന്നീ സംസ്ഥാനങ്ങളാണ് കൊറോണയുടെ അടുത്ത ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കുന്നത് ഈ ഹോട്ട്സ്പോട്ടുകൾ യു എസ് സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ